ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9 പറയുന്ന ജന്മസംഖ്യയുടെ ഫലങ്ങളാണ് പറയുന്നത്. നമ്മൾ ഇതുവരെയുള്ള സംഖ്യകളുടെ എല്ലാം ഫലം പറഞ്ഞു കഴിഞ്ഞ് ഇത് അവസാനത്തെ ജന്മസംഖ്യയാണ് 9. നമ്മുടെ ഈ ഡേറ്റ് കൂട്ടി ഒറ്റ സംഖ്യയാക്കുമ്പോൾ വരുന്ന സംഖ്യയാണ് ജന്മസംഖ്യ. അത് ഇംഗ്ലീഷ് തീയതി തന്നെയാണ് നമ്മളിതിനെ പരിഗണിക്കുക. ഇത് ന്യൂമറോളജി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ശാസ്ത്രത്തിലാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പ്രതിപാദിക്കുക. ഈ 9, 18, 27 എന്നീ തീയതികളിൽ ജനിച്ച ആൾക്കാർക്കാണ് ഈ 9 ഭാഗ്യസംഖ്യയായിട്ട് വരിക. ഇവരുടെ അതിദേവത കുജനാണ്, ചൊവ്വ. 9 വളരെ വിചിത്രമായ ഒരു സംഖ്യയാണെന്ന് നമുക്ക് പറയാം. 9 മറ്റേത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും 9 തന്നെ വരുന്ന ഒരു പ്രത്യേകത ഈ 9 നല്ല ജ്ഞാനവും ഉന്നതമായ ചിന്തകളുമുള്ള ആൾക്കാരാണ് 9 ജനിച്ച ആൾക്കാർ. ചിന്തിച്ച് പ്രവർത്തിച്ച് ലക്ഷ്യം കാണുന്നവരും മനുഷ്യസ്നേഹവും ധർമ്മചിന്തയുള്ളവരും കൂടിയാണ് 9. ആദർശവും അനുതാപവും സഹനശേഷിയുള്ളവരാണ് 9 നാമസംഖ്യക്കാർ. ഇവർ ഒരിക്കലും സ്വാർത്ഥതയോടെ പെരുമാറുകയില്ല, ത്യാഗസന്നദ്ധതയുള്ളവരാണ്. സ്വന്തം കാര്യത്തെക്കാൾ മറ്റുള്ളവരുടെ ക്ഷേമം ഇവർ കാംക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും സ്വന്തം കാര്യങ്ങൾ നേടുന്നതിൽ ഈ സ്വഭാവം ഇവർക്ക് വിനയായി തീരാറുമുണ്ട്. എങ്കിലും സൽപ്രവൃത്തികൾ കൊണ്ടുള്ള ഫലങ്ങൾ ഇവർക്ക് ഭാഗ്യം നേടിക്കൊടുക്കുകയും ചെയ്യും. ഒത്ത പൊക്കമുള്ള ആൾക്കാരും വണ്ണമുള്ള ആൾക്കാരുമാണ് ഇവരിൽ ഭൂരിഭാഗവും. കാഴ്ചയിൽ പൊക്കം കുറവായി തോന്നുമെങ്കിലും വാ വലുതായിട്ടാണ് ഇവരുടെ വരിക. പല്ലും വലുതായിരിക്കും, മൂക്ക് നീളം കൂടിയിരിക്കും, അന്നനടത്തയ്ക്ക് വേഗത കൂടുതലായിരിക്കും. കാഴ്ചയിൽ നല്ല കരുത്തും ശരീരത്തിന് ചൂടുമുള്ള ആൾക്കാരാണ്. സ്നേഹത്തിന് മുന്നിൽ മാത്രമേ ഈ 9 തോൽപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുക. അസാധാരണമായ പ്രവർത്തനശൈലിയും മനോബലവും ഇക്കൂട്ടർക്ക് സാധാരണ ഉണ്ടാകാറുണ്ട്. എന്തും സഹിക്കാനുള്ള ഒരു മനോബലമുള്ളവരാണ് ഇക്കൂട്ടർ. ദേഷ്യപ്പെട്ടാൽ പിന്നെ അവരെ പിടിച്ചുകെട്ടുക വളരെ അസാധ്യമായ ഒരു കാര്യമായിരിക്കും. ലക്ഷ്യം നേടാൻ എന്തു വഴിയും സ്വീകരിക്കുന്ന ആൾക്കാരാണ്. വേഗത്തോടെ ഉള്ള നടത്തം തന്നെ അതിൻ്റെ ഒരു ലക്ഷണമാണ്. എല്ലാ രംഗത്തും നേതൃപാഠവും പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുമാണ്. ഏത് രംഗത്തു നിന്നും പിൻവലിയാൻ ശ്രമിക്കുന്നുവോ അത് പൂർവാധീന ശക്തിയോടെ ആഞ്ഞടിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവരിൽ നിന്നും ഉണ്ടാകുക. ഒന്നിലും ഒരിക്കലും മടുപ്പ് തോന്നാത്ത ഒരു പ്രകൃതം. അതിനാൽ തന്നെ ധാരാളം സുഹൃത്തുക്കളെ ഇവർക്ക് ലഭിക്കും. സാഹസിക പ്രവൃത്തികളിലും ആയോധന കലകളിലും വളരെയധികം താല്പര്യമുള്ള ആൾക്കാരായിരിക്കും അവർ. ആരുമായും എപ്പോൾ വേണമെങ്കിലും കലഹിക്കുന്ന ഒരു പ്രകൃതം കൂടിയായിരിക്കും അവർ. കുടൽ സംബന്ധമായ അസുഖങ്ങൾ അവർ കരുതിയിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അർശസ്, ഉഷ്ണരോഗങ്ങൾ, വസൂരി പോലുള്ള രോഗങ്ങൾ, ചൂടുകുരുക്കൾ, ക്ഷതങ്ങൾ, ശരീരക്ഷതങ്ങൾ, വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴും മൂർച്ചയുള്ള ആയുധങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ഇവർക്ക് ഇത്തരം രോഗഭാവങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. സൈനിക മേഖല, പോലീസ്, രാഷ്ട്രീയ നേതാക്കൾ, എൻജിനീയറിംഗ്, സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാർ എന്നീ മേഖലകളിലെല്ലാം ഇവരെ ശോഭിക്കുകയും ചെയ്യുന്നുണ്ട്. 1, 2, 3, 9 എന്നിവയാണ് സൗഹൃദ സംഖ്യകൾ. 4, 5, 7, 8 എന്നിവ സമസംഖ്യകളും 6 ഇവരുടെ ശത്രുസംഖ്യയുമാണ്. 6 കൂട്ടു ബിസിനസ്സുകളും സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെ തന്നെ ദോഷത്തെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഏത് മാസത്തിലെയും 9, 18, 27, 5, 14, 23 എന്നീ സംഖ്യകൾ ഇവർക്ക് അനുകൂലമായ ദിവസങ്ങളാണ്. അതുപോലെ മകയിരം, ചിത്തിര, അവിട്ടം, ആയില്യം, കേട്ട, രേവതി നക്ഷത്രങ്ങളും ചൊവ്വ, വ്യാഴം, വെള്ളി എന്നീ ദിവസങ്ങളും ഇവർക്ക് വളരെ നല്ല പ്രയോജനം ചെയ്യുന്ന ദിവസങ്ങളായിരിക്കും. ചുവപ്പാണ് ഇവരുടെ ഭാഗ്യനിറം. സാധിക്കുമ്പോഴെല്ലാം ചുവപ്പ് നിറം തന്നെ ഉപയോഗിച്ചാൽ ഇവരെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ല ഫലങ്ങളെ കിട്ടാൻ നല്ലതാണ്. ചുവപ്പ്, റോസ്, നീല, കാവി ഈ നിറങ്ങൾ അനുകൂലമായ നിറങ്ങളാണ്. കറുപ്പും പച്ചയും നിറങ്ങൾ ഇവർക്ക് പ്രതികൂലമായ നിറങ്ങളാണ്. ചുവന്ന പവിഴമാണ് ഇവരുടെ ഭാഗ്യരത്നം. ജന്മസംഖ്യ 9 പിരമിഡ് പോലുള്ള ഒരു വസ്തു നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. ആ പിരമിഡ് സൂക്ഷിക്കുന്നതുകൊണ്ട് നമ്മുടെ വളരെയധികം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറിക്കിട്ടും. ഇത് ഏത് വിധത്തിലും നിങ്ങളെ കഷ്ടപ്പാടിനെ അകറ്റി ജീവിതത്തിൽ ഉന്മേഷം കൊണ്ടുവരാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഈ 9 നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ
എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്രദമായി കാണും എന്ന് വിശ്വസിക്കുകയാണ്. എല്ലാ ബന്ധുമിത്രാദികൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും നമസ്കാരം.